ഇഷ്ടവും ഒരു കഥ കേൾക്കാം. നീറ്റ് 2024 എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ വേണ്ടത്ര സ്കോർ ലഭിക്കാത്ത ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പ്യുവർലി ബാഡ് ലക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച രീതി ശരിയാവാതായിരിക്കാം, അല്ലെ? നിങ്ങൾ പഠിച്ച കാര്യങ്ങളല്ല ചിലപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടവ. ചില ആൾക്കാർ പകുതി പഠിച്ചു പോയ ആൾക്കാരുണ്ട്, ഇപ്പോൾ പല കാറ്റഗറിയിലെ ആൾക്കാരുണ്ടാവും. ചിലർ മാക്സിമം എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടാവും, അല്ലേ? സോ അവരടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്യുവർലി ഡിറ്റർമിൻഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റിയത്? ബാഡ് ലക്കാണോ, അതോ നിങ്ങൾ പഠിച്ച രീതി ശരിയല്ല? അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു MBBS എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവിടെ ഏജ് ഒരു പ്രശ്നമല്ല, എത്രത്തോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 62 ബാച്ചിലെ ഒരു വിദ്യാർത്ഥി എന്ന ഒരു നിലയ്ക്ക് എനിക്ക് നിങ്ങളത് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാൻ റിപ്പീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ പ്ലസ് ടു എഴുതി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഒരു 1700-2300 ഇടയിലായിട്ടുള്ള റാങ്ക് ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ റാങ്ക് 179 ആയിരുന്നു. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറുകയാണ്. ഇതേപോലെ റീ റിപ്പീറ്റ് ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്, മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ റീ റിപ്പീറ്റ് ചെയ്ത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ മറ്റ് കോഴ്സിന് പോയിക്കൂടാ? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് ഡോക്ടറാണെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം, ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു വെള്ള കോട്ടും സ്റ്റെതസ്കോപ്പ് കഴുത്തിൽ തൂക്കിയിട്ട് ആ നടക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് ആയിട്ട് നമ്മൾ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ അവർക്കൊരു സ്വപ്നമായിരുന്നു എന്നുള്ളതാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ത്, എവിടെയാണ് അവർക്ക് പാളിച്ച പറ്റിയത്, എന്തുകൊണ്ടാണ് അവർക്ക് മാർക്ക് കുറഞ്ഞു പോയത്. ആ മിസ്റ്റേക്സ് എല്ലാം അവർക്ക് തിരിച്ചറിഞ്ഞ് അവർ നല്ല നമ്മൾ പറയില്ലേ തിരിച്ചൊരു വരവുണ്ട് എന്ന് പറയില്ലേ, ആ ഒരു തിരിച്ചു വരവ് അവർ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് അവർ പഠിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഓക്കെ, അവർ പലരും ഡോക്ടേഴ്സ് ആയിക്കഴിഞ്ഞു, പല ജൂനിയേഴ്സും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളേജിലൊരു ജൂനിയർ അല്ലേ, അപ്പോൾ അവരെ അത് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. അവരിതുപോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു. പ്യുവർലി ബാഡ് ലക്ക് കാരണം ഒരുപാട് തവണ അവർക്ക് എക്സാമൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ പ്യുവർലി എന്താ പറയുക, പാഷനാണ് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ എത്തിച്ചത്. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ ജൂനിയേഴ്സ് എനിക്കുണ്ട്, എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിക്കോട്ടെ, എൻ്റെ സീനിയേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഒരിക്കലും നമ്മുടെ ഒരു തോൽവി എന്ന് പറയുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തുന്നതായി ആവരുത്. അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ നിങ്ങൾ നിരാശപ്പെട്ട കുഴപ്പമില്ല, പക്ഷേ അതിൽ നിന്നൊരു തിരിച്ചു വരവ് നിങ്ങൾ ആഗ്രഹിക്കണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? നമ്മളെ നോക്കിയിട്ട് നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്കൊരു മറുപടി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇന്നർ പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നമ്മൾ മാക്സിമം അങ്ങോട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. ഒരിക്കലും താഴ്ന്നു പോകരുത്. നാളത്തെ ഇന്ത്യയുടെ പൗരന്മാരായിട്ടുള്ള നിങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ റിസോഴ്സസ് ആയിട്ടുള്ള നിങ്ങൾ, ഏറ്റവും കില്ലനായിട്ടുള്ള ഒരു എന്താണ് ഒരു പൊസിഷനിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി എന്ത് നിങ്ങൾ ചെയ്യണം, അല്ലെ? ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ടുകൾ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോപ്പ DNAT എന്ന് പറഞ്ഞ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 24x7 നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ വരിക, ഇവിടെ നിന്നിട്ട് ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക, നീറ്റ് അസസ്മെൻറ്റ് ടെസ്റ്റ് ആണ്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടത്, റിപ്പീറ്റ് ചെയ്യണോ റീ റിപ്പീറ്റ് ചെയ്യണോ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ വ്യക്തമായിട്ട് നിങ്ങൾ സെൽഫ് അനാലിസിസ് ചെയ്തതിന് ശേഷം എവിടെയാണോ പാളിച്ച പറ്റിയത്, ആ പാളിച്ച നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിരുന്നോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം, അത് ശരിയാക്കിയിട്ട് മുന്നോട്ട് തന്നെ കുതിക്കുക. നമുക്ക് നാളെയുടെ ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഡോക്ടേഴ്സായിട്ട് മാറുക. ഓൾ ദി ബെസ്റ്റ്.